ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടൊരു ഷേക്കാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ചക്കയുടെ കാലമാണ്. ഇപ്പോൾ നല്ലോണം ചക്കക്കുരുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേസ്റ്റാക്കാതെ നമുക്ക് ചക്കക്കുരു കൊണ്ടൊക്കെ നല്ല ഷേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ചക്കക്കുരു ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരു നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്, ഒരു പാലിൻ്റെ പാൽപേക്കിൻ്റെ പകുതി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു തൊലി കളയാം. ഈ ചക്കക്കുരുവിൻ്റെ തൊലി കളയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ചുവന്ന തൊലി കളയാനേ പാടില്ല. അത് കളയാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്, നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ഐറ്റംസ് ആണല്ലോ ചക്കക്കുരു. അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള തൊലി മാത്രം കളയാം. നമ്മുടെ ചക്കക്കുരുവിൻ്റെ എല്ലാ തൊലിയും കളഞ്ഞിട്ടുണ്ട്. മുകളിലെ തൊലി മാത്രമാണ് ഞാൻ കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് ഒന്ന് നടുമുറിച്ചിട്ടുണ്ട്. മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലോണം അരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിട്ട് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആ പാലൊന്ന് ചേർത്താം. എന്നിട്ട് മിൽക്ക് മെയ്ഡും ഇതിലോട്ട് ചേർത്താം. ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ പഞ്ചസാര ആവശ്യത്തിന് ചേർത്തിയാൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ചാറൊന്ന് മൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് കഴിക്കുമ്പോൾ ബദാം ഷേക്കൊക്കെ കഴിക്കുന്ന പോലെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.